നമസ്കാരം ചെറുപയർ പുഷ്ടികരമായ ഒരാഹാര ധാന്യമാണ് കൂടാതെ രുചിപ്രദവുമാണ് ഇത് ശരീരത്തിന് ഓജസ്സും ബലവും ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് രക്തദോഷം പിത്തം കഫം മഞ്ഞപ്പിത്തം നേത്രരോഗം ജ്വരം എന്നിവയെ ശമിപ്പിക്കും എന്നാൽ വാതരോഗികൾക്ക് ഇത് ഹിതമല്ല ചെറുപയറിൻ സൂപ്പ് രോഗം വന്നു മാറിയവർക്ക് പെട്ടെന്ന് ആരോഗ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഒരമൃതാണ് ചെറുപയറിൻ സൂപ്പ് പാല് ചേർത്ത് കഴിച്ചാൽ ഉദരപ്പുണ് എന്ന അൾസറിന് വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്കും കരൽ വീക്കം വന്നവർക്കും ചെറുപയർ സൂപ്പ് നല്ലതാണ് ആയുർവേദ വിധി പ്രകാരം എണ്ണ തേച്ച് കുളിക്കുമ്പോൾ സോപ്പിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് മുലപ്പാൽ കെട്ടി നിന്നോ തലനീറിറക്കം കൊണ്ടോ ഉണ്ടാകുന്ന വീക്കത്തിന് ചെറുപയർ പുഴുങ്ങി അരച്ച് പശുപോലെയാക്കി വെച്ചാൽ നല്ല ഫലം ലഭിക്കുന്നതാണ് ചെറുപയറും സമം ഉണക്കലരിയും കൂടി കഞ്ഞിവെച്ച് ശുദ്ധമായ പശുവിൻ നെയ് ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് നാഢീപിഴ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലൊരു ചികിത്സ തന്നെയാണ് കളരി ശീലമാക്കുന്നവർക്ക് കർക്കിടമാസത്തിൽ ഈ കഞ്ഞി വളരെ ഗുണപ്രദമായിരിക്കും സാധാരണക്കാർക്ക് ശരീരപുഷ്ടിയും ബലവും നൽകും എന്നാൽ ശരീരം തടിച്ചവർക്ക് ഇത് അത്ര നല്ലതല്ലെന്നാണ് ആയുർവേദ വിധി വെള്ളം നനച്ച് മുള പൊട്ടിയ ചെറുപയർ തേങ്ങയും ശർക്കരയും ചേർത്ത് രാവിലെ കഴിക്കുക വൈറ്റമിൻ ഇ ധാരാളം ഈ കഞ്ഞിയിൽ അടങ്ങിയിട്ടുണ്ടാവും ഹൃദ്രോഗികൾക്കും ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ഈ കഞ്ഞി വ്യായാമം ചെയ്യുന്നവർക്ക് ഈ കഞ്ഞി അമൃതിന് സമാനം ഫലം ചെയ്യും ഇത്രയും ഗുണങ്ങളടങ്ങിയ ചെറുപയർ ആഹാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്